നാൾക്ക് നാൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാരിനെ ഊരാക്കുടുക്കിലേക്ക് നയിക്കുകയാണ്. പൂരവും കോവളത്തെ രാഷ്ട്രീയ ചർച്ചകളും എങ്ങനെയാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത്? ADGP ക്കൊപ്പം ഉണ്ടായിരുന്ന മുഖ്യ ബന്ധു ആരാണ്? പോലീസ് മേധാവിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യൻ തയ്യാറാകാത്തത് ഈ മുഖ്യ ബന്ധു കുടുങ്ങുമെന്നതിനാലോ? പരിശോധിക്കാൻ വിശദങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. പൂരം കലക്കി എന്ന് നമ്മൾ പലരെയും കളിയാക്കി വിളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ചില നേതാക്കൾ ഭരണപക്ഷത്തിരിക്കുന്നവരെയും പോലീസ് തലപ്പത്തുള്ളവരെയും എന്തിനേറെ മുഖ്യമന്ത്രിയെ പോലും പൂരം കലക്കിയെന്നാണ് വിളിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടാണ്. ഒന്ന്, പൂരം അടിപൊളിയായിരുന്നുവെന്ന് സൂചന നൽകുമ്പോൾ മറ്റേത് പൂരം അലങ്കോലമാക്കി എന്നാണ് സൂചന നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ പൂരത്തെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടാമത്തെ അർത്ഥം ഉപയോഗിക്കുന്നതാകും കൂടുതൽ ശരി. പൂരം കഴിഞ്ഞ മാസങ്ങളായെങ്കിലും പൂരത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. പൂരം അലങ്കോലമാക്കി BJPക്ക് ലോക്സഭയിലേക്ക് വഴിയൊരുക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന PV അൻവർ MLA യുടെ ആരോപണത്തോടെ 5 മാസം മുമ്പ് വിട ചൊല്ലിയ പൂരത്തിന് വീണ്ടും വിവാദ കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും CPMഉം BJP നേതാക്കളും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരനും LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറുമെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിയതോടെ വിവാദത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിലായി. തൊട്ടുപിന്നാലെ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ എണ്ണിപ്പറഞ്ഞ് ദേവസ്വങ്ങളും രംഗത്തെത്തിയിട്ടുണ്ടായി. പൂരത്തിൽ വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, പൂരം പ്രദർശനം തുടങ്ങിയവയുടെ പ്രതിസന്ധികൾ അക്കമിട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കിയതോടെ വിവാദത്തിന് വീണ്ടും മറ്റൊരു മാനം കൂടി കൈവന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പ്ലോസീവ് നിയമപ്രകാരം ഫയർലൈനിൽ നിന്ന് 100 മീറ്റർ വരെ ആരെയും നിർത്താൻ പാടുള്ളതല്ലെന്നും ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്ത് 100 മീറ്റർ എന്നതിന് പകരം 60 മീറ്ററെങ്കിലും ആക്കിയാലേ പ്രദക്ഷിണ വഴിയിൽ നിന്ന് ആസ്വാദകർക്ക് വെടിക്കെട്ട് കാണാനാകുമെന്നും ദേവസ്വം ചൂണ്ടിക്കാട്ടിയിരുന്നു. വെടിക്കെട്ടിൻ്റെ വ്യാപ്തിയും സാന്ദ്രതയും 10 മടങ്ങ് കുറച്ച സാഹചര്യത്തിൽ അകലം 50-60 മീറ്ററാക്കി കുറയ്ക്കാം. ദൂരപരിധിയിൽ ഇളവ് നൽകിക്കഴിഞ്ഞാൽ രാത്രി നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിന് കൂടി തടസ്സമില്ലാതെ കാണികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ പൂരം ചടങ്ങുകളെല്ലാം കാണുകയും ചെയ്യാം. ഇതിനായി നിയമ ഭേദഗതി ആവശ്യമാണെന്നും ദേവസ്വങ്ങൾ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ പൂരം പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ കൈകളിലായിരുന്നു. പൂരത്തിൻ്റെ അന്ന് പോലീസ് തെക്കേ ഗോപുരവാതിലിലൂടെ ആനക്കാരെയും ദേവസ്വം ഭാരവാഹികളെയും കടത്തിവിട്ടില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. വെടിക്കെട്ടിൻ്റെ പേരിൽ എഴുന്നള്ളത്ത് വരുന്നതിനിടെ സ്വരാജ് റൗണ്ട് ബാരിക്കേഡ് വെച്ച് കെട്ടിയടക്കുകയും ചെയ്തു. ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു. പൂരം സംഘാടകരെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തു. രാത്രി എഴുന്നള്ളത്ത് തടസ്സപ്പെട്ടതോടെ തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെക്കുന്നതായി രാത്രിയിൽ തുടങ്ങിയ പുലരുവോളം നീണ്ട ചർച്ചയെ തുടർന്ന് പകൽപൂരം നടക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. അതിനിടെ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയപ്പോൾ അതിന് രാഷ്ട്രീയ മാനവും കൈവരികയായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയാണെന്ന് പൂരം കലക്കിയതിന് പിന്നിലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഒരു ആരോപണം. പൂരം കലക്കിയത് ആരാണെന്ന് പുറത്തു വരുന്നതിൽ BJPക്ക് എന്താണ് പ്രശ്നമെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും VS സുനിൽകുമാറും വ്യക്തമാക്കിയിരുന്നു. ADGPക്കെതിരെയും BJPക്കെതിരെയും സുനിൽകുമാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പൂരം അലങ്കോലമാക്കിയ പാവഭാരത്തിൽ നിന്നും പുറത്തു വരാനുള്ള ശ്രമമാണെന്ന വിമർശനവുമായി BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും പിന്നാലെ എത്തി. എന്നാൽ പൂരം തകർത്ത് ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടോ എന്നായിരുന്നു സുനിൽകുമാറിൻ്റെ മറുചോദ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തുകയും ഈ സമയം സ്ഥലത്തെത്തിയ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ദുരൂഹത ഉയർത്തുന്നുവെന്നായിരുന്നു കോൺഗ്രസിൻ്റെയും CPIയുടെയും ആരോപണം. പൂരം നാളിൽ ADGP MR അജിത് കുമാർ, നോർത്ത് സോൺ DIG രാമൻ, തൃശൂർ DIG അജിതാ ബീഗം തുടങ്ങിയവരെല്ലാം തൃശൂരിലുണ്ടായിരുന്നിട്ടും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് മറ്റൊരാരോപണം. മുഖ്യമന്ത്രിക്കായി ADGP തൃശൂരിൽ തങ്ങിയാണ് പൂരം കലക്കിയെന്ന് കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ഉന്നയിച്ചതോടെ വിവാദത്തിൻ്റെ തീയും പുകയും ഇനിയും കെട്ടടങ്ങുന്നില്ല. ഇതിനേക്കാൾ ഗുരുതരമാണ് കോവളത്തെ ADGPയുടെ രാഷ്ട്രീയ സന്ദർശനം. RSS ഉന്നത നേതാവ് റാം മാധവുമായി ADGP MR അജിത് കുമാർ കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധുവിനെയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്തെ RSS നേതാവും മറ്റൊരാളും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനാവാതെ സർക്കാർ സമ്മർദ്ദത്തിലായതിന് കാരണം ഇതാണെന്നുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടിപ്പോകേണ്ട യാതൊരു കാര്യവും ADGPക്ക് ഉണ്ടായിരുന്നില്ല എന്നും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാം മാധവ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൻ്റെ കോൺക്ലേവിനെത്തിയപ്പോൾ കൂടിക്കാഴ്ച നടന്നുവെന്നും പറയുന്നു. മുഖ്യമന്ത്രിയെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ് ബന്ധുവിനെയും കൂട്ടിയുള്ള ADGPയുടെ ഈ ദുരൂഹ സന്ദർശനം.